ലഹരി വലയെക്കുറിച്ച് സഭയിൽ ചർച്ചയാവശ്യപ്പെട്ട് പ്രതിപക്ഷം. ലഹരി ഉപയോഗത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി പ്രതിപക്ഷം. മാത്യു കുഴൽനാടനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗവും അതുമൂലമുള്ള അതിക്രമങ്ങളും സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് നിയമസഭയിൽ നിന്ന് ചേരുന്നു. കമലേഷ്, റോവിംഗ് റിപ്പോർട്ട് പരമ്പര, അതുപോലെ അഴിയൂരിൽ സ്കൂൾ കുട്ടികളെ പോലും വലയിലാക്കുന്ന ലഹരിക്കെണി, അങ്ങനെ പലതരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ നൽകിയതാണ്. സർക്കാർ ഒരു വശത്തെ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നു, മറുവശത്തെ ലഹരി മാഫിയ തഴച്ചു വളരുന്നു. അതാണ് നിലവിലെ സ്ഥിതി. ഏത് രീതിയിലാണ് ഈ വിഷയം ഇന്ന് നിയമസഭയിലെത്താൻ പോകുന്നത്? ഈ റിപ്പോർട്ടുകൾ തന്നെയാണ് അടിയന്തര പ്രമേയത്തിന്റെ കാതൽ. മാത്യു കുഴൽനാഥൻ നൽകിയ നോട്ടീസിലെ പരാമർശങ്ങൾ ലഹരിയുടെ അമിത ഉപയോഗവും അതുവഴി കുറ്റകൃത്യങ്ങൾ കൂടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വരി അടിയന്തര പ്രമേയത്തിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മറുപടി പറഞ്ഞ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ആദ്യം തന്നെ സമ്മതിച്ചത് ഈ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ അതീവ ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ വളരെ വിപുലമായി ലഹരിക്കെതിരെ, മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ നടത്തി വരുന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ുള്ള ക്യാമ്പയിനാണ് സർക്കാർ തുടക്കമിട്ടത്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്തു, വിമുക്തി ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. അങ്ങനെ വളരെ ഗൗരവമായി സർക്കാർ ഈ വിഷയം കാണുന്നു എന്ന് പറയുന്നത്, അതായത് സഭ ഇതിൻ്റെ ഒരു ഗൗരവതരമായ സമീപനത്തിലേക്ക് മാറുകയാണ്. അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൻ്റെ വളരെ ഗൗരവമായ ഒരു സംഭവമാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള ഒരുമിച്ചുള്ളൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സാധാരണ നിലയിൽ ഒരു അടിയന്തര പ്രമേയത്തിൽ ഒരു വിഷയം കൊണ്ടുവരികയാണെങ്കിൽ അത് ആദ്യം നിഷേധിക്കുകയാണ് വകുപ്പ് മന്ത്രി ചെയ്യാർ. പക്ഷേ ഇത് അതീവ ഗൗരവമേറിയ കാര്യമാണ്. സ്കൂൾ കുട്ടികളാണ് കാരിയർമാരാകുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്, കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ കാര്യം ഗൗരവകരമാണെന്ന് സമ്മതിച്ചുകൊണ്ടാണ് വകുപ്പ് മന്ത്രിയുടെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ. ഇനി മാത്യു കുഴൽനാഥൻ സംസാരിക്കും, അതിനുശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ലഹരിക്കെതിരായി ഭരണ പ്രതിപക്ഷങ്ങൾ യോജിച്ചുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ യോജിച്ചുള്ള ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിലേക്കൊക്കെ അവസാനം എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സാധാരണ ഇത്തരത്തിലുള്ള ഒരു പൊതുവിഷയം എന്ന സമയത്ത് ഇറങ്ങിപ്പോകാതെ സർക്കാരിന്റെ നടപടിക്കൊപ്പം നിൽക്കുമെന്നുള്ള രീതിയിലൊരു സമീപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അഴിയൂരിലെ സംഭവം തന്നെ ആദ്യം ഈ കുട്ടിയുടെ പരാതി, ബന്ധുക്കളുടെ പരാതി വന്നപ്പോൾ തന്നെ ഈ പ്രതിസ്ഥാനത്തുള്ള ആളെ വെറുതെ വിടുന്ന ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് വളരെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ തന്നെ പ്രതിപക്ഷം എടുക്കുന്ന സമീപനവും വളരെ നിർണായകമായിരിക്കും. ഇപ്പോഴും എക്സൈസ് മന്ത്രിയുടെ മറുപടി തുടരുകയാണ്. ശാലിനി, ശരി കമലേഷ്.